സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കാണ് വഷാല അലഹമില്ല നമ്മളവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ എന്താ നമ്മളെ നോമ്പൊക്കെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നല്ല ഭക്തിസാന്ദ്രമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കാനായിട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്തൊട്ട് അതായത് നമ്മുടെ ആ തഴം തൊട്ടിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡാക്കിയിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടോ അത്തായത്തിൻ്റെ ചോറിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രൂട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ എന്തെങ്കിലും ഫ്രൂട്ടും വെള്ളം കുടിച്ചിട്ട് നോമ്പ് എടുക്കുമ്പോൾ രാവിലെ എണീച്ച് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു വയററ്റ് കാളിച്ച അങ്ങനത്തെ ഒന്നും തോന്നാറില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഫ്രൂട്ടിലോട്ട് മാറുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അരി ആഹാരം കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം കുറച്ചധികം അധികം എഫേർട്ട് എടുക്കും അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ക്ഷീണം തളർച്ചയൊക്കെ തോന്നി തുടങ്ങും കേട്ടോ പിന്നെ ഫ്രൂട്ടാവുമ്പം അത്രക്ക് വലിയ കേസ് വരില്ല അതുകൊണ്ടുതന്നെ നമുക്ക് നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും പിന്നെ അത്താഴത്തിന് ശേഷം അള്ളാഹുലാ ഇലാഹ ഇല്ലാഹുഅൽ ഹയ്യുൽ കയ്യും അൽ കായ്മോ അലാഖു ലിൻ എഫ്സിൻ ബിമാ കസബ്സ് എന്ന് ചൊല്ലാണെങ്കിൽ നമുക്ക് ഭക്ഷണ സംബന്ധമായിട്ടുള്ള യാതൊരു ആശ്വസ്തയും തോന്നില്ല അതായത് നമുക്ക് എന്തെങ്കിലും ഫുഡ് വിശപ്പ് അല്ലാണ്ട് തോന്നില്ല ദാഹം തോന്നൂല ക്ഷീണം തോന്നൂല നല്ല ഉഷാറായിട്ട് ഭക്ഷണമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മോഹവും കൊതിയും ആശയവും ഒന്നും വരില്ല കേട്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ നോമ്പ് പിടിപ്പിച്ചതിന് ശേഷം ഈ ഒരു ഇത് ചെല്ലിക്കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഫ്രൂട്ടൊക്കെ കഴിച്ചു നമ്മൾ അത്തായം നോമ്പൊക്കെ പിടിച്ചു ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇനിയിപ്പം സുബൈ പാങ്കിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ അപ്പം ഏകദേശം നാലര നാലേ മുക്കാൽ ആ സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കുക അഞ്ചുമണി അഞ്ചേ പത്ത് അഞ്ചേ കര ഒക്കെ ആവുമ്പോഴത്തേക്കും സുബൈ നമസ്കാരവും ആ ഒരു സമയം വരെ ആവാൻ വേണ്ടിയിട്ട് വലിയ പണിയില്ലല്ലോ അപ്പം ശരിക്കും അത്തായം കഴിച്ചാലും ഒരു അൻപതായിട്ട് ഉയർത്തുന്ന ഗ്യാപ്പ് വേണം പാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിലൊന്നും അല്ലേ അപ്പം ആ ഒരു സമയത്തിനുവേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചു നേരം കാത്തിരിക്കും ചിലപ്പം കുറാനോതും ചിലപ്പോൾ ഫോണിൽ നോക്കിട്ടിരിക്കും അങ്ങനെ സുബൈബാങ്ക് ബാങ്കൊക്കെ കൊടുത്താൽ പിന്നെ ലോഷു പള്ളിക്ക് പോകട്ടോ ആ എന്തെങ്കിലും കുറച്ച് നേരൊക്കെ ഓതി ഒന്ന് സെറ്റായിട്ടാണ് നമ്മൾ ചില ദിവസം കിടക്കും ചില ദിവസം ആ ഒരു കണ്ണിനൊക്കെ ഒരു തെളിച്ചും ഉറക്കമൊക്കെ പോയ ഒരു ഫീൽ ബാക്കി പണികളൊക്കെ ചെയ്യൂട്ടോ ഏറ്റവും നല്ലത് കെടുക്കാണ്ടിരിക്കലാണ് കേട്ടോ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വല്ലാത്തൊരു ഉറക്കായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ഇടക്ക് പോവാറുണ്ട് അധികം ഇഷ്ടം ഉറങ്ങാണ്ടിരിക്കലാണ് കേട്ടോ രാവിലെ നമ്മളെ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്തു വെക്കാറുണ്ടെന്ന് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അതേപോലെ കറിക്ക് വേണ്ടിയിട്ട് അതാ എന്ന ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കണം എന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനുള്ളതാണ് അതിലേക്ക് മെയിനായിട്ട് നല്ല ഗ്രേവി ഉള്ള ബീഫിൻ്റെ കറി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് സവോള ബീഫിലേക്ക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി പിന്നെ നമ്മുടെ എന്താ പറയുക മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് കൈവച്ച് കുഴച്ച് ഉപ്പൊക്കെ ചേർത്ത് ഉലുവൊക്കെ ചേർത്ത് ുള്ള ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനെട്ടോ അപ്പം കുറച്ചധികം ഗ്രേവിയോട് കൂടിയിട്ടുള്ളത് വേണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് സവാളൊക്കെ ചേർത്തിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഏറ്റവും ടേസ്റ്റി ആയിട്ട് നമുക്ക് ബീഫ് കറിയോ ചിക്കൻ കറിയോ നല്ല ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ അറിയാങ്കിൽ ആ രീതിയിലുള്ള കറിയാണ് ഈ ഒരു റെസിപ്പിയിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പം ഞാൻ ഫുള്ള് സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് രാവിലെയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നത് ഞാൻ ഏകദേശം രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പം വെള്ളം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ ഒരു രണ്ട് നാല് പീസ് ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കന് മഞ്ഞളും ഉപ്പ് ഇട്ട് പുഴുങ്ങിയെടുത്തിട്ട് പൊടിക്കണേക്കാട്ടിലും കൂടുതൽ ടേസ്റ്റിയാണ് നമ്മൾ പൊരിച്ചിട്ട് ഫ്രൈ പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചിക്കൻ കുറുമ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പത്തിരി പരത്തിയിട്ട് ഇതാ ചുട്ട് കാസറോളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വൈകുന്നേരത്തേക്ക് ഇപ്പം തന്നെ റെഡിയാക്കി വെക്കുകയാണ് ഇനിയിപ്പം പൊരിച്ച വെളിച്ചെണ്ണ കുറച്ച് ബാക്കിയുണ്ട് അതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തിട്ട് മസാല ആക്കി എടുക്കാന്ന് വിചാരിക്കാം കേട്ടോ അപ്പം ഇതേപോലെ വെളിച്ചെണ്ണ ബാക്കി ഉണ്ടാവുന്ന സമയത്ത് തന്നെ വേഗം അതിലേക്കുള്ള മസാലയോടും സെറ്റാക്കിയെടുക്കുകയാണെങ്കിൽ ഹെൽത്തിന് നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല ഇത് തണുത്തു പോയിട്ട് വീണ്ടും നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴാണ് എണ്ണ നമുക്ക് ശരീരത്തിന് ഹാനികരമായിട്ട് മാറുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലുണ്ടായപ്പോൾ തന്നെ മസാല കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു സമയം നമ്മൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ചെയ്യാനൊരുത് വരുമല്ലോ അപ്പോൾ എന്ന് കാടമുട്ട വെച്ചിട്ട് ഞാൻ വേറൊരു സ്നാക്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടമുട്ട എടുത്തിട്ട് കഴുകിയിട്ട് നമ്മൾ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ ഫില്ലിങ്ങ് നല്ല ടേസ്റ്റി ആയാൽ ഏത് സ്നാക്ക് ആയാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരിക്കുമല്ലോ പിന്നെ കുറച്ച് കൂടുതൽ ചിക്കനൂടെ ആഡ് ചെയ്താൽ പിന്നെ പറയണ്ട സൂപ്പറായിരിക്കും അപ്പം ഞാൻ ഫില്ലിങ്ങും നമ്മൾ കടമുട്ടൊക്കെ പുഴുങ്ങി ഇറച്ചിയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം പോയിട്ട് ഒന്ന് ഫ്രഷ് ആയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കുർാനൊക്കെ ഓതി റിലാക്സ് ചെയ്തിട്ട് വൈകുന്നേരമാണ് ഇപ്പം കിച്ചണിലെത്തിയിട്ടുള്ളത് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരക്കണം കേട്ടോ അപ്പം തേങ്ങ അരക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വറുത്തരച്ചിട്ട് അരക്കാം കേട്ടോ ഞാനിപ്പോൾ പച്ച തേങ്ങ തന്നെയാണ് അരച്ച് കൊടുക്കുന്നത് പിന്നെ എനിക്ക് തോന്നി വറുത്താൽ മതിയായിരുന്നു ഒന്നുകൂടി ടേസ്റ്റ് എന്നേന്ന് തലേ ദിവസം വറുത്തരച്ചിട്ട് കറി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനും തേങ്ങ തേങ്ങ വറക്കാണ്ട് അരച്ചെടുത്തത് അപ്പോൾ അത് അരച്ച തേങ്ങ മുഴുവനായിട്ട് ഞാൻ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും തോന്നൽ തേങ്ങ നമ്മൾ തേങ്ങ സോറി നമ്മളെ അരച്ച കറിയിലേക്ക് ആവശ്യമില്ല പക്ഷേ ഇന്നത്തെ നമ്മളെ റെസിപ്പിയിലേക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ച് നല്ല തിക്ക് ഗ്രേവി ടേസ്റ്റി ഗ്രേവി ആയിട്ടുള്ള ഒരു കറി ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി തേങ്ങ അരച്ചിട്ട് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം മിക്സി കഴുകിയിട്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൊത്തത്തിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുകയാണ് അപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഞാൻ കുക്കറ് ക്ലോസ് ചെയ്തിട്ട് മാറ്റി വെക്കാണ് ഇനി ഇതിലേക്കുള്ള ബാക്കി സംഗതികളൊക്കെ സെറ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർക്കാം സാധാരണ നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക കേട്ടോ ലൈറ്റ് ചൂട് ചേർത്തിട്ടോ അല്ലെങ്കിൽ തിളച്ച വെള്ളം ചേർത്തിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് വെക്കാം കുറച്ചു നേരം വെക്കുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് നമുക്ക് സെറ്റാക്കിയിട്ട് നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ പത്തിരി ഉണ്ടാക്കുന്ന പോലെ നല്ല നൈസായിട്ട് മൈദ പത്തിരികൾ ഉണ്ടാക്കണം സഞ്ജുനോല്ല രൂപയ്ക്കും ഞാൻ ഒരു ഉമാമ്പഴം ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ജോലി കൊടുത്തിട്ടുണ്ട് കൈയൊക്കെ നല്ലോണം കഴുകിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരത് സെപ്പറേറ്റ് ചെയ്തിട്ട് തരുമല്ലോ അപ്പം നമ്മളുടെ ഒരു പണി കുറയല്ല ഭയങ്കര എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണ് കേട്ടോ പിന്നെ കയ്യിലൊക്കെ കളറാവുകയും ചെയ്യും മക്കളാകുമ്പോൾ അത് ഇഷ്ടത്തോടു കൂടി ചെയ്തോളും നമുക്ക് നല്ല ഈസി ആയിട്ട് പണി കൊണ്ട് തീരും ചെയ്യുമല്ലോ ഇനിയിപ്പം കാടമുട്ട വെച്ചിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് നമ്മൾ കുറച്ച് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ സാധാരണ കോഴിമുട്ട വെച്ചിട്ട് നമ്മൾ തേങ്ങാമുറി മുറി മാതെടുത്തൊരു സംഭവം സെയിം സംഭവം തന്നെയാണ് കാടമുട്ടയിലാണ് ചെയ്യുന്നത് എന്നുള്ളൂ കേട്ടോ അപ്പം മറ്റത് കുറച്ച് വലിപ്പം കൂടുതലായി ഫീൽ ചെയ്തപ്പം വലിപ്പം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കാടമുട്ട എടുത്തു എന്ന് മാത്രം അപ്പം ഇത് ഞാൻ കോട്ട് ചെയ്യുന്നത് എന്തില്ലാന്ന് വെച്ചാൽ നമ്മുടെ മല്ലിയില ഇട്ടിട്ടുള്ള സാധാരണ നമ്മുടെ തേങ്ങ അരച്ച ചമ്മന്തിയാണ് കേട്ടോ അപ്പം മല്ലിയിലയും തേങ്ങയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുക ആ ചമ്മന്തിയിലേക്ക് നമ്മളുടെ മുട്ട മൊത്തത്തിൽ ഒന്ന് കോട്ടാക്കി കൊടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക മൊത്തത്തിൽ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ചമ്മന്തിയിൽ ഉപ്പ് കൂടാണ്ട് നോക്കണം അപ്പോഴേ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എൻ്റെത് ശകല ഉപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ജസ്റ്റ് കുറച്ചിട്ടാൽ മതി കേട്ടോ അപ്പം കാടമുട്ട ബോൾസൊക്കെ ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ആ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് ബ്രൗൺ കളർ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ എണ്ണ ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ ഒരു നാലഞ്ച് ബ്രെഡ് എടുത്തിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കുറച്ചിട്ട് ഒരു സിമ്പിൾ ബ്രെഡ് റോൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ സത്യത്തിൽ ഇത് ഉണ്ടാക്കില്ല എനിക്കറിയില്ല നമ്മൾ റോൾ ചെയ്യുമ്പോൾ കുട്ടി പോവുകയാണ് കേട്ടോ വെള്ളത്തിലിടുമ്പോഴേക്കും അല്ലേ വേഗം സോഫ്റ്റ് ആവുന്നുണ്ട് ആ അപ്പം ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് കറക്റ്റ് അറിഞ്ഞത് പിന്നെ ഇത് ഇങ്ങനെ എടുക്കട്ടെ എന്ന് കരുതി പിന്നെ ഈ ബ്രെഡിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണ കുടിക്കുന്നുണ്ട് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് അത്ര ഹെൽത്തി ആയിരിക്കില്ല ഇതൊന്നും പിന്നെ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതെന്ന് മാത്രം ചട്ടി ചൂടായിക്കൊണ്ടേക്കാണ് ഞാൻ വീണ്ടും കുറച്ച് ഓയിലൊഴിച്ചിട്ട് കാട ഉണ്ടായിരുന്നു മുളക് വരട്ടി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണല്ലോ ഇനിയിപ്പോൾ ഇതാ മൈതപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈതൊക്കെ ഞാൻ ഇതേപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പൊടിയൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് പരത്തുള്ളൂ ആ രീതിയാണ് ഇട്ട് ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രസ്സിൽ എല്ലാം ഒന്ന് ചെറുതെ കുട്ടി പൂരിൻ്റെ ആ സൈസിലാക്കിയിട്ട് അട്ടി കട്ടിക്ക് വെച്ച് കൊടുക്കുകയാണ് അട്ടിക്ക് വെക്കുമ്പം ഇടക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ പിന്നെ കുറച്ച് നമ്മുടെ മൈദപ്പൊടിയും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം എന്നാലേ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കൂ അപ്പോൾ ഞാൻ മുഴുവനും പത്തിരി അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അതിൻ്റെ അതേ വലുപ്പത്തിൽ ആ പത്തിരികളാക്കിയിട്ട് ചു പരത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് പാനിലിട്ടിട്ട് തിരിച്ചു മറിച്ചും ഇത് വേവിച്ചെടുക്കുമ്പോൾ ഓരോരോ പത്തിരികൾ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം ഈ ഒരു സംഭവം കറക്റ്റ് എന്താ പറയുക ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും ചിലപ്പം അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലെങ്കിൽ നൈസായിട്ട് മൈതപ്പത്തിരി നമ്മൾ ചപ്പാത്തിയൊക്കെ വരത്തുമ്പോൾ അല്ലെങ്കിൽ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി മൈതപ്പത്തിരി വരുന്നത് നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ചെയ്യാം കേട്ടോ അപ്പോഴും നല്ലതായിരിക്കും അപ്പം പത്തിരികളൊക്കെ ഞാൻ അതേപോലെ സെപ്പറേറ്റ് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം മൈദപ്പത്തിരി എപ്പോഴും നമ്മൾ വേവിച്ച് വെച്ചാൽ കാസ്ട്രോളിൽ ഇട്ടിട്ട് അടച്ച് വെക്കാം കേട്ടോ പുറത്ത് വെക്കുമ്പോഴേക്കും ഇത് ഹാർഡായിട്ട് പോകും അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ കാസ്ട്രോളിൽ വെച്ചിട്ട് അടച്ചിട്ട് സൂക്ഷിക്കാം ഇനിയിപ്പം വക്കുള്ള ഇതേപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാൻ ഈ ഒരു പത്തിരി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകണത് നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഇത് കറി വെച്ചിട്ട് ഒന്ന് അടിപൊളിയാക്കിയിട്ട് ഒന്ന് ലെയർ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം കഷ്ണങ്ങൾ കൂടാതെ നല്ല തിക്ക് ടേസ്റ്റി ബീഫ് കറിയോ ചിക്കൻ കറിയോ തേങ്ങ അരച്ചത് നമുക്ക് ഇതേപോലെ പ്ലേറ്റിൽ ആദ്യമായിട്ട് ഒന്ന് നടത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മൈദപ്പത്തിരി വെച്ചുകൊടുക്കുക വീണ്ടും നമ്മൾ കറി ഒഴിച്ചിട്ട് ഇതൊന്ന് വെറ്റാക്കിയിട്ട് എടുക്കുക വീണ്ടും പത്തിരി വെച്ച് കൊടുക്കുക അങ്ങനെ എത്ര പത്തിരിയാണോ ഉള്ളത് അതൊക്കെ മൊത്തത്തിൽ നമ്മൾ കറി വെച്ച് ഇതേപോലെ നമ്മൾ കേക്കൊക്കെ ചെയ്ത് കൊടുക്കുമല്ലോ വിപ്പിംഗ് ക്രീം വെക്കുന്ന പോലെ കറി വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം എത്ര എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്കിത് ഹൈറ്റ് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ സാധാരണ നമ്മളൊരു കേക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മളത് ചെയ്താൽ മതി ചട്ടിപ്പത്തിരി ഒക്കെ സിറ്റടക്കുമ്പോൾ ഇടയ്ക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മളിതിൽ കറി വെച്ച് കൊടുക്കുന്നത് മാത്രം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി കറി ആകുമ്പോൾ തന്നെ ഈ പത്തിരി അതിൽ നല്ല സോക്ക് ആയിട്ട് വന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരി ആണ് കേട്ടോ അപ്പം ഈ ലെയറുകളുടെ ഇടയിലൊന്നും കഷ്ണങ്ങൾ ചേരണ്ട കേട്ടോ കഷ്ണങ്ങൾ ചേരുമ്പോൾ അതിങ്ങനെ കറക്റ്റ് അല്ലാണ്ട് നിൽക്കുമല്ലോ അപ്പം കറി മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ വെറ്റാക്കിയിട്ട് നമുക്കിതേപോലെ ലെയർ ചെയ്ത് വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ വെന്ത് നമ്മൾ കുക്കായിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ചിക്കൻ്റെ പീസസോ ഇട്ട് കൊടുക്കണത് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് മല്ലയിൽ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം ശരിക്കും ഒരു കേക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോരോ ആയിട്ട് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ടേസ്റ്റ് കറിയിൽ നന്നായിട്ട് കുതിർന്ന ഈ ഒരു പത്തിരി ലെയർ ചെയ്തത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരം ടേസ്റ്റാണ് എന്തായാലും ഒരു സോൺ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പറാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടക്കൂടെ ഞാൻ ഈ കടലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കടമുട്ടയുടെ നമ്മളുടെ ഈ റെസിപ്പിയുണ്ട് പിന്നെ വെഡ് റോൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബീഫ് കറിയിൽ കുറച്ച് കറി ബാക്കിയാണല്ലോ അപ്പോൾ അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരിയും അതേപോലെ നമ്മുടെ പുതിയ റെസിപ്പി ആയിട്ടുള്ള ഈ ഒരു ഇറക്കിക്ക് പത്തിരി എന്നാണ് കേട്ടോ ഇതിന് പറയുക അപ്പം ജസ്റ്റ് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് കുറച്ചുകൂടി ഹെൽത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പൊടി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല കുതിർന്ന ഈ ഒരു പത്തിരി കത്തി വെച്ചിട്ട് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ ആവശ്യക്കാർക്ക് ഒരൊന്ന് സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ എറുലാൽ അപ്പം ഇന്ന് കുറച്ച് സ്നാക്സുകളെല്ലാം കൂടുതലുണ്ടായിട്ടുള്ള ഒരു നോമ്പ് തുറ വിശേഷങ്ങളെക്കാണ് ഒന്നുമല്ല വീട്ടിൽ നിന്ന് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ സ്പെഷ്യലുകളൊക്കെ ആക്കിയത് ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുക അവരെ നല്ല ഹാർദ്ദമോയി സൽക്കരിക്കാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് മറ്റത് ഒന്നോ രണ്ടോ സ്നാക്സ് മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ പിന്നെ ബാക്കി നമ്മളെ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് നോമ്പ് തുറക്കൽ അപ്പം ഉമ്മയും കൂട്ടിയിട്ട് നല്ല രാഹത്തോട് കൂടിയിട്ട് ഇന്നത്തെ നോമ്പൊക്കെ തുറന്ന് നല്ല അടിപൊളിയായിട്ടും ോട്ട് പോയി അപ്പം ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ വായിപ്പിയാണ് റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷുറല്ല ഞാൻ വീണ്ടും വരാം അതുവരെയ്ക്കും എല്ലാവരോടും ബുബായ് താങ്ക്